അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഉമ്മയുടെ ഇൻട്രോയിലും ഉമ്മയുടേത് ചിന്തിക്കണ്ടാവില്ലേ, ഉമ്മ പുറത്തേക്കാണ്. താഴത്തേക്ക് വീഡിയോ എടുക്കാതെ നേരത്തെ താഴത്തേക്കാണ് പോയി. അപ്പോൾ നമ്മൾ ഇന്ന് ഉമ്മക്ക് പ്രാങ്ക് കൊടുക്കുന്നൊരു വീഡിയോ കേട്ടോ. കാരണം കുറേ ദിവസമായി പ്രാങ്ക് ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ നമ്മൾ വിചാരിച്ചത് പോലെ അങ്ങോട്ട് ആയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു തമാശ രൂപേണ എടുത്താൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ കാര്യമായിട്ടൊരു വലിയൊരു പ്രാങ്ക് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇന്നലെ തോന്നിയപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇൻട്രോ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു വീഡിയോ കാണുകയാണെങ്കിലും അതിൽ നിങ്ങളുടെ ഒരു കമൻറ്റ്, കാരണം അതാണ് നമ്മളുടെ ആ ഒരു നമുക്കൊരു എനർജി കിട്ടുന്ന സംഭവം അതാണ് കേട്ടോ. അത് വായിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും റീപ്ലൈ തരാൻ കഴിയണമെന്ന് വരില്ല. പക്ഷെ എന്നാലും അത് നമുക്ക് വായിക്കുന്നുണ്ട്, എല്ലാവരുടെ കമൻറ്റ് നമ്മൾ വായിക്കും, അതിനൊക്കെ ലൈക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റുകൾ നിങ്ങൾ കുറയ്ക്കരുത്. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഒരു ഹായി എങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇമോജി എങ്കിലും നിങ്ങൾ ഒരു കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, ആ ഒരു സ്നേഹമാണ് നമുക്ക്, നമുക്കത് അതൊക്കെയാണ് നമുക്ക് വാല്യുബിളായിട്ട് ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കാണ്, സുഖമാവട്ടെ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സൗണ്ടൊക്കെ ഏകദേശം അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്തൊരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇന്നലെ പോയി പാടി ഞാൻ, കുഴപ്പമില്ല, ബർത്ത്ഡേ സോങ് ഉണ്ടായി. പിന്നെ എസ്പെഷ്യലി സോറി പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ആ വയ്യാത്തിരിക്കുന്ന സമയത്ത് മൊത്തം ഒരു 6-7 സോങ്ങറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചെയ്ത് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ നാളൊക്കെ ഉള്ളതാണെങ്കിൽ ഇന്ന് വന്ന ആ രീതിയിൽ സോങ്സ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കി വിട്ടതാണ്. ഞാൻ അവരോട് പറഞ്ഞു വേറെ ആരെങ്കിലും പാടിപ്പിച്ചാൽ മതി, പറ്റൂല, എന്നെ എൻ്റെ ആ ഒരു ഇത് തന്നെ കിട്ടുന്നുണ്ട്, ഓപ്പലിൻ്റെ കല്യാണത്തിന് പാടിയ ട്യൂണിൽ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ്. 7 സോങ്ങ്, അതായത് ഒരു സോങ്ങറ്റാണ് വേറെ ഏത് ട്യൂണിൽ പറഞ്ഞത്, മുത്തായ ഫാത്തിമ എന്ന് പറഞ്ഞ ട്യൂണിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്നെ പാടണം അല്ലെങ്കിൽ വേണ്ട എന്ന രീതി. ആ സ്നേഹത്തിനും സന്തോഷമുണ്ട്, കാരണം എനിക്കത് പാടിക്കൊടുക്കാൻ പറ്റാത്ത ഭയങ്കര അടങ്ങാറെന്ന് വെച്ചാൽ ഭയങ്കര അടങ്ങാറുണ്ട്. ഇൻഷാല്ലാ അടുത്ത ഇയറിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്, നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ രണ്ട് പേർക്കായിട്ട് ഞാൻ എന്താ പറയുക, വേറെ ആളെ കൊണ്ട് ഞാൻ പാടിപ്പിച്ചു കൊടുത്തു. നമ്മുടെ കൂട്ടുകാരുണ്ട് ഇപ്പോൾ ഇബ്രാഹിം കാർ, അപ്പോൾ ആളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത്രയും പറ്റാത്തതായിട്ട് ഞാൻ മുമ്പേ എടുത്തതാണ് കേട്ടോ. ഓക്കെ, അത് ഒരു 2 ആഴ്ച മുമ്പൊക്കെ ഞാൻ എടുത്തൊരു വർക്കായിരുന്നു. അത് കാരണം ഞാനത് എന്ത് ചെയ്തു, അവരെ കൊണ്ട് ഞാൻ പാടി വിട്ടു കൊടുത്തു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഏതായാലും രണ്ടുപേരി ഒന്ന് പാടാൻ ശ്രമിക്കാം. ഓക്കെ, അല്ലാഹുവല്ലാതാരുമില്ല ആരാധന കർഹൻ, നീയല്ലാതൊരിലാഹില്ല സകലമറിയുന്നോ അല്ലാഹുവല്ലാതാരുമില്ല ആരാധന കർഹൻ, നീയല്ലാതൊരിലാഹില്ല സകലമറിയുന്നോ. ഓക്കെ, ചെറിയൊരു അടപ്പുണ്ട് അല്ലേ, ആ ഒരു പഴയ ആ ഒരു ക്ലീൻ വോയിസിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും ഡോക്ടറെ കാണിച്ചപ്പോൾ മാക്സിമം റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്, സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാം, പക്ഷെ 2 ദിവസം നമ്മൾ ഒഴിവാക്കി, അതുകൊണ്ടാണ് മക്കളെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോട്ടോ. അപ്പോൾ എത്രത്തോളം അത് നന്നായിക്കണമെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഞാൻ ഒരു പ്രാങ്കായിട്ടില്ലേ അങ്ങനെയുണ്ടാലും പ്ലാൻ ചെയ്താണ്. അപ്പം തോന്നിയൊരു സംഭവം, ലൈവായിട്ട് തോന്നിയൊരു സംഭവമാണ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോകാം. മക്കളെ, ഉമ്മക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുക്കളയിലാണ്. ഓക്കെ, അപ്പോൾ സംഭവം ഒന്നുമില്ല, എന്നെ എൻ്റെ പേഴ്സിൽ പൈസ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വേറെ നേരത്തെ ഗ്യാസ് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മേൻ്റെ പേഴ്സ് എടുത്ത് കൊടുത്തന്ന്, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കാരണം ഉണ്ടല്ലോ, അപ്പോൾ വെറുതെ ഒന്ന് നോക്കിയേക്കാം, എന്താവെന്ന് അറിയില്ല കേട്ടോ. വെറുതെ ഞാൻ ചോദിച്ചോട്ടെ, ഉമ്മാ എവിടെ എവിടെ ഇതില് പൈസ ആണല്ലോ. ഇത് കാണാനല്ലോ, ഇതിൽ 500 3 ഇതേപോലത്തെ 3 500 ഉണ്ടാണല്ലോ. ആരെടുത്ത് പിന്നെ ഇത് നോക്ക്.
അതില് 1500 ഉറുപ്പ ഉണ്ടാകും. അതിൽ 2500 കാണാല്ല. ആര് കള്ളന്മാരും ഉമ്മന്റെ നാട്ടിൽ ഇട്ടിട്ട് പൈസ കാണാനല്ലോ. പൈസ ഇട്ടിട്ട് പൈസ ഇട്ടിട്ടുണ്ടോ? പൈസ ഇവിടെ വെക്കാൻ പറ്റില്ല. അപ്പൊ ഇതിപ്പോ പൈസ കാണാനല്ലോ ഇതില്. ഉമ്മന്റെ അടുത്തുക്കണ് പെരക്കും 3000 കൊണ്ട് അതൊക്കെ അതെല്ലാം പ്രത്യേകിച്ച് എന്റെ പൈസ കാണാല്ല. ഇങ്ങട്ട് നിക്കേ. പൈസ 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 എടുത്തന്ന് ഗ്യാസ് വന്നപ്പോ എന്നാലും പൈസ അവിടെ പോയി. പൈസ അവിടെ പോയി. പൈസ മുക്കാൻ തന്നിട്ടുണ്ടോ? ഇതാണ് ഗ്യാസ് പൈസ കൊടുത്തത്. 200 കൊടുത്ത പിന്നെ 50 നോട്ട് കൊടുത്ത 150 കൊടുത്ത. പൈസ ഇത് 100 20 ഗ്യാസും ബുക്കും ബുക്ക് കൊടുത്തു കൊടുത്തല്ലേ പൈസ കിട്ടിയത് പൈസ കൊടുത്തു പറഞ്ഞോ. പിന്നെ രണ്ടാളും പോടെ പൈസ പിന്നെ കിട്ടിയതാണ്. അതല്ല പറ എന്റെ പേഴ്സിന് പൈസ കാണാല്ലോ. അതാ പറയണേ.
മാങ്ങക്കും മുന്തിരിങ്ങക്കും പിന്നെ ആപ്പിളിനും ഒക്കെ എടുത്തല്ല ബാക്കി 500 ഞാൻ 1000 കാണ്ടേലും അല്ല 500 കൊണ്ട് കാണില്ല അതിന്റെ പറയാ പ്രയാങ്കം നടക്കൂല കേട്ടോ മക്കളെ ക്യാമറ കണ്ടില്ല അങ്ങനല്ല ഉമ്മ കട്ടു പറഞ്ഞിട്ട് ഉമ്മ കട്ടു പറഞ്ഞിട്ടാണ് പ്രാങ്ക് മനസ്സിലായോ മക്കളെ വെറുതെ രസത്തിലും എടുത്തെടുത്താട്ടോ പ്രാങ്കും പ്രാങ്ക് ആയില്ല ഉമ്മാനൊന്നും പ്രാങ്ക് നടക്കൂല അത് ഇതേപോലെ ദിയമോളെ കാണാലെന്ന് പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്തിട്ട് ഒരുപാട് ബാഡ് കമന്റ് ആയിരുന്നു കുറച്ച് ഓവറായിരുന്നു സംഭവം ഞാൻ നോപ്പര് അതുപോലെ സൊപ്പവാൻ അങ്ങനെ ജോഷാക്ക് എല്ലാരും ബോർഡെ കൂടിയിട്ട് ഉമ്മാനെ കണ്ട് കാരണില്ലാന്നുള്ളൂ അപ്പൊ ഞങ്ങള് ഇതായി അല്ലേ ഉമ്മാരത്തെ പൈസ ഒക്കെ ഉണ്ട് ഉമ്മക്ക് പൈസ ഒന്നും വേണ്ട ഉമ്മ ഇങ്ങനെ ഇപ്പൊ 3000 മക്കളെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അതിന്റെ ജസ്റ്റ് ഒരു തമാശക്ക് എടുത്തൊരു ഒരു വീഡിയോ ആണ് അല്ലേ പൈസ ഇട്ടെടുത്തിട്ട് പൈസ കാണാനില്ല പൈസ കള്ളം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് എല്ലാവരോടും.